എല്ലിയരുത്. എന്നാൽ എല്ലിയരുന്ന് പറഞ്ഞാൽ നമ്മൾ ഷൗട്ട് ചെയ്യരുത് കുട്ടികളോട്. ഇപ്പം നമ്മൾ കുട്ടികൾ നമ്മളോട് കരഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അലറരുത്. അലറിക്കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് കുട്ടി പേടിക്കും. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു പേടി വരുന്ന സമയത്ത് അവർ അമിതമായി ഭയക്കും. അവർക്ക് നമ്മളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനുള്ള ഒരു മടിയുണ്ടാവും. അവർ നമ്മളോട് ഭയക്കും പല കാര്യങ്ങളും. ഇതൊക്കെ എങ്ങനെ പേടിയുണ്ടോ? എങ്ങനെ പേടിയുണ്ടോ? അപ്പോൾ പേടിയില്ലാത്ത രീതിയിൽ കുട്ടികളെ വളർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരിക്കലും ഷൗട്ട് ചെയ്യരുത്. അനാവശ്യമായിട്ട് കുട്ടികളോട് ഷൗട്ട് ചെയ്യരുത്. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി വലുതാവുമ്പോൾ അതേ രീതിയിൽ നിങ്ങളോടും ഷൗട്ട് ചെയ്യാം. അത് മറക്കരുത്. അത് കൂടാതെ രണ്ടാമത് നിങ്ങൾ അവർ ഒരു വിഷമത്തിലോട്ട് പോകും. അതുപോലെ തന്നെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ അവരുടെ സെൽഫ് എക്സ്റ്റീം കുറയാനും അവർ പേടിച്ചു വളരാനും സാധ്യതയുണ്ട്. അവർക്ക് എപ്പോഴും എല്ലാ കാര്യവും ചെയ്യാനും പേടിയായിട്ട് മാറാൻ സാഹചര്യം. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇഗ്നോർ ചെയ്യരുത്. ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു വലിയ കളിപ്പാട്ടുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരക്കാണ് എന്ന് പറയരുത്. അതുപോലെ നമ്മൾ കുട്ടി ഒരു വലിയൊരു കാര്യം നമ്മളെ കണ്ടുപിടിച്ച് പറയുവാണ്. ഒരു നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കുട്ടിയത് കണ്ടുപിടിച്ച് വരുവാണ്. അപ്പോൾ നമ്മളെ പറയരുത്, അത് ഇഗ്നോർ ചെയ്യരുത്. നമ്മൾ തിരക്കാണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യരുത്. ഒരു ദിവസം ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുക. അത് നിങ്ങളൊരു 15 വയസ്സ് വരെയൊക്കെ കുട്ടികൾ നമ്മളോട് കൂടെ ഇരിക്കാറുള്ളു മാക്സിമം. അത് തന്നെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ ഒരു 15 വയസ്സ് വരെ ഉള്ള കുട്ടികളെ ആ സമയത്ത് നമ്മൾ ഒരു 1-2 മണിക്കൂറെങ്കിലും മിനിമം കുട്ടികളോട് കൂടെ അവരോട് കളിക്കാനും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ജോലി തിരക്കൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു 2 മണിക്കൂറെങ്കിലും അവരോട് കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇങ്ങനെ ഇഗ്നോർ ചെയ്യരുത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു കുട്ടി ഒരു ഹഗ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ കുട്ടി ഒരു ഉമ്മ കൊടുക്കാൻ വരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ദിവസവും ഉമ്മ തന്നിട്ടാണ് ഉറങ്ങുന്നതെന്ന് കരുതുക. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ് കുട്ടിയെ. നമ്മളങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇന്ന് പോയി കിടക്ക്, നാളെ ആവട്ടെ എന്നുള്ള പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആ റിജക്ഷൻ പാടില്ല. ഇഗ്നോർ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സെൽഫ് കോൺഫിഡൻസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു പോയിന്റ് ഇപ്പോൾ 4 നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലേ. ഇനി 5-ാമത്തത്, നമ്മൾ ഒരു കാരണവശാലും കുട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റം പറയരുത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു അബദ്ധം തന്നെയാണെന്ന് പറയാം. നമ്മൾ വിചാരിക്കും നമ്മുടെ അപ്പൂപ്പനല്ലേ, അമ്മൂമ്മയല്ലേ, അല്ലെങ്കിൽ വീട്ടിലെ അങ്കിളല്ലേ, ആൻറ്റിയല്ലേ എന്ന് പറഞ്ഞ് കുട്ടിക്ക് മാർക്ക് കുറവാണ്, ഇവൻ എത്ര പഠിച്ചിട്ടും തലയിൽ കയറില്ല, ഇവനൊരു മണ്ടനാണ്, എങ്ങനെയൊക്കെ ഒരിക്കലും ഒരു കാരണവശാലും കുട്ടിയുടെ ഒരു കുറവുണ്ടെങ്കിൽ തന്നെ അത് കുട്ടിയോട് മാത്രമായിട്ടോ സ്വകാര്യമായിട്ടോ സംസാരിക്കുക. ഒരു കാരണവശാലും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാതിരിക്കാൻ നോക്കുക. അത് വളരെയധികം സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പല മാതാപിതാക്കളും അങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്യരുത് ഒരു കാരണവശാലും. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം സംസാരിക്കാം. എങ്ങനെയാണ് ഒരു കുട്ടിയോട് നമ്മുടെ അവരുടെ തെറ്റ് കണ്ടാലോ, അവരുടെ ഒരു മിസ്റ്റേക്ക് കണ്ടാൽ എങ്ങനെയാണ് അവരുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു ടോപ്പിക്ക് തന്നെ വേറെയാണ്. പക്ഷേ ഒരു കാരണവശാൽ അവരുടെ കുറ്റങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ നോക്കുക. അവരെ നമ്മൾ മാറ്റി നിർത്തി കൂടിയിരുത്തി പറയാനായിട്ട് ശ്രമിക്കുക. അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ്. ഇനി അടുത്തത്, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ. ഇപ്പം ഇന്നിപ്പം നല്ല കുട്ടിയായിട്ട് ഇതുവ കൂടെ ഇരിക്കുകയാണ്, ഇൻ്റർവ്യൂവിൻ്റെ കൂടെ ഫുൾ ഇരിക്കുകയാണ്. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു ദിവസം നമ്മളൊരു കുപ്പി വെള്ളം സ്കൂളിൽ കൊടുത്തു വിടുകയാണ്, ആ കുട്ടി വെള്ളം മൊത്തം കുടിച്ചിട്ട് വരുവാണ്. അതുപോലെ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ശരിക്കും കുട്ടികൾ മടിച്ചു വയ്ക്കും അല്ലേ, യൂറിൻ പാസ് ചെയ്യാൻ കുട്ടികൾ മടിയാണ്. അവർ വീട്ടിൽ വന്നതിന് ശേഷമേ പാസ് ചെയ്യാറുള്ളൂ. അപ്പം വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്, യൂറിൻ പാസ് ചെയ്ത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. അത് എപ്പോഴും സ്വാഭാവികമായിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയരുത്. നല്ലൊരു കാര്യം ചെയ്താൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലൊരു കാര്യം ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലൊരു പ്രവർത്തനം ഇതുപോലെ വെള്ളം കുടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നാൽ അവരെ നമ്മൾ ഹാപ്പി ആയിട്ട് അവരോട് ഇരിക്കാനായിട്ട് പറയാം. അങ്ങനെ കുറച്ചൊരു അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് 7-ാമത്തെ പോയിന്റ്, ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ നമ്മുടെ കുട്ടി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അവർ ചിൽഡ്രൻ ക്യാൻ നെവർ ഗോ റോങ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അതുപോലെ തന്നെ നമ്മൾ എക്സസീവായിട്ട് പ്രൈസ് ചെയ്യരുത്. നമ്മൾ ഒത്തിരി പുകഴ്ത്തരുത്. അത് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കരുത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രൈസ് ചെയ്യാനും പാടില്ല. ഒത്തിരി പ്രൈസ് ചെയ്താൽ ഓവർ കോൺഫിഡൻസിലോട്ടും കുട്ടികൾ പോകാം. പക്ഷേ കൊച്ചുകുട്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് പ്രൈസിങ് കൂടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഒരു 8 വയസ്സ് 9 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പ്രൈസ് ചെയ്യേണ്ട സമയത്ത് പ്രൈസ് ചെയ്യുക. അതായത് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ട സമയത്ത് കോൺഫിഡൻസ് നിർബന്ധമായിട്ടും കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അവർ ഒരു മിസ്റ്റേക്ക് കാണിക്കുവാണ് എങ്കിൽ പറഞ്ഞു കൊടുക്കുക. പക്ഷെ നമ്മൾ അപ്പുറത്തറ്റത്തും പോകാൻ പാടില്ല, ഇപ്പുറത്തറ്റത്തും പോകാൻ പാടില്ല.
അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഒരു ഏഴ് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ പേരൻറ്റിംഗ് ടിപ്സ് ഇനിയും ഉണ്ട് കുറേ. നമുക്ക് ഇടയ്ക്ക് ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്തായിരുന്നു പേരൻറ്റിംഗ് ടിപ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത ഒരു കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വേറെ ടോപ്പിക് ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. എല്ലാവർക്കും ടാറ്റ പറ ടാറ്റ. ഓക്കെ, എവരി വൺ ടേക്ക് കെയർ. ബൈ ബൈ. Take care, everyone. Take care, everyone.